സുഡാപ്പികളെയും ഇമ്രാൻ കുഞ്ഞുങ്ങളെയും എല്ലാം കണ്ടൻ വഴി ഓടിക്കുന്ന മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സെൻകുമാർ സുഡാപ്പി കൂട്ടുകെട്ട് മുന്നണിയെ കെട്ടുകെട്ടിച്ചത്. ഇന്ത്യയിൽ ചില ന്യൂനപക്ഷ പീഡനം നടക്കുന്നുവെന്ന് പറഞ്ഞ് വലിയ വായിൽ കൂകുന്നവർ അറിയാൻ ഒരിക്കൽ കൂടി എന്ന തലക്കെട്ടിലാണ് സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു ജനസംഖ്യയും ഇന്ത്യയിലെ ഇസ്ലാം ജനസംഖ്യയും വസ്തുനിഷ്ഠമായി താരതമ്യപ്പെടുത്തിയാണ് മുൻ പോലീസ് മേധാവി ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ 28% ഹിന്ദു ന്യൂനപക്ഷത്തിന് ഇന്ന് 1% മാത്രമാണ് ബാക്കി. ബംഗ്ലാദേശിൽ 33%, 4% മാത്രമാണ് അവശേഷിക്കുന്നത്. 1947 നിന്ന് ഇന്ത്യയിൽ മുസ്ലിം 7% നിന്ന് 15% കുത്തനെ വർദ്ധിച്ചു. എന്നിട്ടും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സുഡാപ്പിമാരുടെ ഉദ്ദേശം മാത്രമാണെന്ന് ടി പി സെൻകുമാർ പറയുന്നു. ഇന്ത്യയിൽ ഇസ്ലാം മത വിശ്വാസികളുടെ ജനസംഖ്യ കുത്തനെ ഉയർത്തി വർഗീയ കലാപം സൃഷ്ടിച്ച് അവരുടെ ഇംഗിതത്തിന് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും സെൻകുമാർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന സുഡാപ്പികൾ ഒന്ന് ചൈനയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചൈനയിലെ സിൻജിയിങ്ങിൽ പോകാൻ അർഹരായവരാണ് ഈ സുഡാപ്പികൾ. 137 കോടി ജനങ്ങളിൽ 24 കേസുണ്ടായാൽ ആംനസ്റ്റി, 30 കോടി പേരിൽ അമേരിക്കയിൽ 800 കേസുണ്ടായാൽ നിസാരം എന്നും ടി പി സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായ പദ്ധതി. കാലം മാറി, ഈ തട്ടിപ്പുകൾ ഇനി നടക്കില്ല. സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൃത്യമായ മുന്നറിയിപ്പ് സുഡാപ്പികൾക്കും ഇമ്രാൻ കുഞ്ഞുങ്ങൾക്കും കമ്മികൾക്കും നൽകുന്നുണ്ട്. ആദ്യം സിറിയയിലെ ലെബോലോണിലെയും ഇറാഖിലെയും യസീദി സമൂഹത്തിൻ്റെയും ക്രൂരമായ ബലാത്സംഗങ്ങളും ലേലം വിളികളും തലവെട്ടും അഫ്ഗാനിസ്ഥാനിലെ ആടുമേക്കലും നിർത്തൂ. എന്നിട്ട് മതി ചാരിത്ര പ്രസംഗമെന്നും ഇത്തരക്കാരുടെ കാപട്ടിയ അഭിനയങ്ങളെ പരിഹസിച്ച് ടി പി സെൻകുമാർ പറയുന്നുണ്ട്. സുഡാപ്പികളെ മർമ്മം നോക്കി പ്രഹരിക്കുകയാണ് തൻ്റെ എഫ് ബി കുറിപ്പിലൂടെ ടി പി സെൻകുമാർ. 32-ലധികം രാഷ്ട്രീയ കൊലകളാണ് 3 വർഷം കൊണ്ടുണ്ടായത്. അതിൽ അവസാനം എല്ലാം നടത്തിയത് സുഡാപ്പികൾ. എന്നാലും പോസ്റ്റിൽ കയറി ചാരിത്ര പ്രസംഗമാണ്. ഇന്ത്യൻ ദേശീയത കാക്കുന്നവർ ഇത്തരം രാജ്യദ്രോഹികളെ ചുട്ട മറുപടിയിൽ ഒതുക്കുകയെന്ന അപേക്ഷയുമായാണ് ടി പി സെൻകുമാർ എഫ് ബി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് ടി പി സെൻകുമാറിൻ്റെ എഫ് ബി കുറിപ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. അനവധി ലൈക്കുകളും കമൻറ്റുകളും ഈ കുറിപ്പിന് കീഴെയുണ്ട്. സെൻകുമാറിനെ പിന്തുണച്ച അനവധി പേരാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. സുഡാപ്പി ക്രിമിനലുകളുടെ തെറിവിളികളും സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെയുണ്ട്. കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇല്ലാത്ത നട്ടല് അങ്ങയിൽ കാണുന്നുവെന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ദിശയും ദിക്കും അറിഞ്ഞു നീങ്ങുന്ന അങ്ങയ്ക്ക് ശക്തമായ പിന്തുണയും അഭിവാദ്യവും. സത്യം വിളിച്ചു പറയുന്നതിന് ഒരു ബിഗ് സല്യൂട്ട് സാർ. സത്യസന്ധമായ നിലപാടുകളാണ് മറ്റുള്ളവരിൽ നിന്നും താങ്കളെ വ്യത്യസ്തനാക്കുന്നത്. ഇങ്ങനെ പച്ചയായി പറയരുത്, തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിന് താഴെ വരുന്നത്. ഇതിനോടകം തന്നെ ടി പി സെൻകുമാറിൻ്റെ എഫ് ബി പോസ്റ്റ് വൈറലായി മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.